നമസ്കാരം. ചരിത്ര നേട്ടവുമായി ഭാരതം മുന്നേറുകയാണ്. കോവിഡ് വാക്സിൻ ഒറ്റ ഡോസെങ്കിലും സ്വീകരിച്ചവരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ അമേരിക്കയെ മറികടന്നിരിക്കുകയാണ്. അമേരിക്ക 16.9 കോടി ഡോസ് വാക്സിൻ നൽകിയെങ്കിൽ ഇന്ത്യ നൽകിയത് 17.2 കോടി ഡോസുകളാണ്. അടുത്ത ദിവസങ്ങളിൽ പ്രതിരോധ കുത്തിവയ്പ് ഊർജിതമാക്കുമെന്നും നീതി ആയോഗ് ആരോഗ്യ വിഭാഗം അംഗം VK പോൾ പറഞ്ഞു. ബഹുദൂരം ഇന്ത്യ അമേരിക്കയേക്കാൾ മുൻപിലാണെന്നുള്ള വാർത്ത ഇന്ത്യൻ ജനതയുടെ വലിയ ആശ്വാസം തന്നെയാണ്. 60 വയസ്സ് കഴിഞ്ഞവരിൽ 43% പേർക്ക് ഒരു ഡോസെങ്കിലും നൽകിയിട്ടുണ്ട്. വരുന്ന ആഴ്ചകളിൽ ഇത് 50% ഉയർത്താനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 45 കഴിഞ്ഞവരിൽ 37% ഒരു ഡോസെങ്കിലും നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ 10 ലക്ഷം പേർക്കിടയിൽ കോവിഡ് ബാധിതർ ശരാശരി 22,181 ആണെങ്കിൽ ഇന്ത്യയിൽ 20,519 മാത്രമാണിത്. കോവിഡ് മരണത്തിന്റെ ആഗോള ശരാശരി 10,477 ആണെങ്കിൽ 245 ആണ് ഇന്ത്യയിലെ മരണനിരക്ക്. ദേശീയ അടിസ്ഥാനത്തിൽ നോക്കിയാൽ മെയ് 7 ഉച്ചസ്ഥായിയിൽ നിന്ന് കോവിഡ് ബാധിതരുടെ എണ്ണം ഇപ്പോൾ 68% കുറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർക്കശ നടപടികൾ വഴിയാണ് ഇതിന് സാധിച്ചത്. നിയന്ത്രണം കുറച്ചുകൊണ്ടുവന്നാലും ജാഗ്രതയും അച്ചടക്കവും പാലിച്ചേ മതിയാവും. നമ്മുടെ ജാഗ്രത കുറഞ്ഞാൽ പ്രതിസന്ധി വീണ്ടും വരാമെന്ന് നാം ഓർക്കണം. നിയന്ത്രണ നടപടികൾ കുറയുന്നതും വാക്സിൻ നൽകുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നതും വിഷമഘട്ടങ്ങളിലേക്ക് നയിച്ചെന്നും വരാം. ജനുവരിയിലും ഫെബ്രുവരിയിലും കാണിച്ച സ്വഭാവ രീതിയിലേക്ക് ഉടൻ തിരിച്ചുപോയാൽ വീണ്ടും തരംഗവും ഉച്ചസ്ഥായിയും തീർച്ചയായും ഉയരും. നല്ലൊരു പങ്ക് ജനങ്ങൾക്കും വാക്സിൻ നൽകുന്നതുവരെ സമയം നീട്ടിയെടുക്കേണ്ടിയിരിക്കുന്നു. അതുവരെ ജാഗ്രതയും തുടരണം. അതുകൊണ്ട് കോവിഡ് പ്രതിസന്ധി മറികടക്കാനുള്ള യാത്ര ഇപ്പോഴും ദുഷ്കരമാണെന്നാണ് VK പോൾ പറയുന്നത്. രാജ്യം പ്രതിരോധത്തിന് വേണ്ടി ഏർപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾ കൃത്യമായി അനുസരിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നിയന്ത്രണാതീതമായി രോഗം വ്യാപിക്കുകയും അത് വലിയൊരു ഭീകരാവസ്ഥ ഇന്ത്യയിൽ സൃഷ്ടിക്കുകയും ചെയ്യും. എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചാൽ കോവിഡ് വിമുക്ത രാജ്യമെന്നത് യാഥാർത്ഥ്യമാക്കാൻ ഭാരതത്തിന് ഒട്ടും താമസിക്കേണ്ടി വരില്ല. കോവിഡ് മരണനിരക്കിലും പ്രതിദിന രോഗബാധിതരുടെ എണ്ണത്തിലും വലിയ കുറവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മെയ് 1 തുടക്കത്തിൽ 4 ലക്ഷം വരെയായിരുന്നു പ്രതിദിന കോവിഡ് കേസുകൾ. ഇപ്പോഴത് 1.5 ലക്ഷത്തിലേക്ക് താഴ്ന്നിട്ടുമുണ്ട്. ഇത്തരത്തിൽ നാം ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും കോവിഡ് വിമുക്ത രാജ്യമായി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാം. വെബ് ഡെസ്ക്, തത്തുമേ ന്യൂസ്.